സൗദി അറേബ്യയിൽ അതിവേഗം വികസിക്കുന്ന സിനിമാ വ്യവസായ മേഖലയിൽ $64 ബില്യൺ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം വിനോദ വ്യവസായത്തിന് കരുത്തു പകരും. നിരവധി ഹോളിവുഡ് സിനിമകളാണ് ഇപ്പോൾ സൗദിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാധുനിക സ്റ്റുഡിയോകൾ നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. നിരവധി ഹോളിവുഡ് സിനിമകൾക്ക് സൗദി നിർമ്മാണ കമ്പനികൾ പണം മുടക്കിയിട്ടുണ്ട്. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അടുത്ത മാസം ജിദ്ദയിൽ നടക്കും. കോവിഡ് മഹാമാരി പ്രതിദിന നിരക്ക് ആഴ്ചകളായി 50 താഴെ തുടരവെ സൗദി സമ്പദ് വ്യവസ്ഥ കരകയറുക മാത്രമല്ല അതിവേഗ വളർച്ച രേഖപ്പെടുത്തുകയുമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു. 2021 ആദ്യപാദത്തിൽ GDP 6.8% വളർച്ച നേടിയതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു. എണ്ണവില ബാരലിന് $122 ആയിരുന്ന 2012 ശേഷം ഇത്ര വേഗത്തിൽ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുന്നത് ഇതാദ്യമാണ്. സൗദി പൗരത്വം ലഭിച്ച കിംഗ് അബ്ദുൾ അസീസ് കിസ്വ കോംപ്ലക്സിലെ കാലിഗ്രഫി വിദഗ്ധൻ മുക്താർ ആലിം ശിഖ്ദാറിനെ ഇരുഹറം കാര്യാലയ വിഭാഗം മേധാവി ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ അൽസുദൈസ് ഉപഹാരം നൽകി ആദരിച്ചു. വിശുദ്ധ ഗേഹത്തെ പരിപാലിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ഈ നേട്ടം പ്രയോജനപ്പെടുമെന്ന് ഷെയ്ഖ് സുദൈസ് പറഞ്ഞു. സൗദിയിലെ ഭാവി തലമുറയ്ക്ക് കാലിഗ്രഫിയിൽ പരിശീലനം നൽകുന്നതിനായി ഹറമിൽ മുക്താർ ആലിമിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം അക്കാദമി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കാമെന്ന രീതിയിൽ വിൽപ്പനയ്ക്ക് വെച്ച വ്യാജ ഉപകരണങ്ങൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പിടികൂടി. ജനറൽ അതോറിറ്റി ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ, സൗദി അതോറിറ്റി ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നീ വകുപ്പുകൾ സുരക്ഷാ വിഭാഗവുമായി ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് 100 വ്യാജ ഉപകരണങ്ങൾ പിടിച്ചെടുത്തത്. ശക്തമായ രീതിയിൽ റെയ്ഡുകൾ തുടരുമെന്നും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കഴിഞ്ഞ വാരം വിവിധ പ്രവിശ്യകളിലായി രജിസ്റ്റർ ചെയ്തത് 873 കേസുകൾ മാത്രം. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്രയും നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയത്. 333 കേസുകൾ രജിസ്റ്റർ ചെയ്ത മക്ക പ്രവിശ്യയിലാണ് കൂടുതൽ നിയമലംഘനം കണ്ടെത്തിയത്. വടക്കൻ അതിർത്തി പ്രവിശ്യയിലും നെജറാനിലും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പൗരന്മാർക്ക് ഗവൺമെന്റ് സേവനങ്ങൾ നേരിട്ടെത്തിക്കുന്നതിന്റെ ഭാഗമായി സൗദിയിൽ മൊബൈൽ സിവിൽ അഫയേഴ്സ് സേവന യൂണിറ്റുകൾ നിലവിൽ വന്നു. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലായി 24 കേന്ദ്രങ്ങളാണ് ഇതിനായി സജ്ജമാക്കിയത്. സിവിൽ അഫയേഴ്സ് ഓഫീസുകൾ വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നത്. അൽഗസീം, അസീർ, മക്ക, കിഴക്കൻ പ്രവിശ്യ, അൽജൌഫ് തുടങ്ങിയ പ്രവിശ്യകളിലാണ് ആദ്യഘട്ടമെന്നോണം മൊബൈൽ സേവന കേന്ദ്രങ്ങൾ തുറന്നത്. സൗദിയിൽ പലയിടങ്ങളിലായി മഴ കനത്ത സാഹചര്യത്തിൽ അതിവേഗം വെള്ളം നിറയാനിടയുള്ള താഴ്വാരങ്ങളിലൂടെയും മലഞ്ചെരുവുകളിലൂടെയും വാഹനം ഓടിക്കുന്നതിനെതിരെ സൗദി ട്രാഫിക് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. നിയമലംഘകർക്കെതിരെ 5,000 മുതൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തുമെന്നും ട്രാഫിക് വിഭാഗം മുന്നറിയിപ്പ് നൽകി.